മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നടനാണ് ജനാർദ്ദനൻ. വർഷങ്ങളായി മലയാളികളുടെ ഉള്ളറങ്ങി അഭിനയിക്കുന്ന സുപരിചിതനായ നടൻ കൂടിയാണ് അദ്ദേഹം. മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, സുരേഷ് ഗോപി തുടങ്ങിയ സൂപ്പർ താരങ്ങൾ മുതൽ ഇപ്പോഴുള്ള യുവ നടന്മാർ വരെയുള്ള തലമുറകൾക്കൊപ്പം യാതൊരു കോട്ടവും തട്ടാതെ ക്യാരക്ടർ കോമഡി റോളുകളിലെല്ലാം ജനാർദ്ദനൻ നിറഞ്ഞു നിന്നിട്ടുണ്ട്. ജനാർദ്ദനൻ എന്ന നടന്റെ കരിയർ ഗ്രാഫ് സംഭവ ബഹുലമാണ്. സ്ത്രീ പ്രേക്ഷകരുടെ പേടി സ്വപ്നമായിരുന്നു ഒരു കാലത്ത് ജനാർദ്ദനൻ. എന്നാൽ ഇന്ന് ആ നടനെ സ്ത്രീകൾ ഏറെ ഇഷ്ടപ്പെടുന്നു. അതിന് കാരണം അഭിനയത്തിലെ മിതത്വവും ലാളിത്യവുമാണ്. CBI ഡയറിക്കുറിപ്പ് എന്ന K. മധു ചിത്രം നൽകിയ പുതിയ പരിവേഷം ജനാർദ്ദനന് വഴുത്തിരിവാവുകയായിരുന്നു. സാധാരണ ചിരി വേഷങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന് K. മധുവിന്റെ തന്നെ ക്രൈം ഫയലിൽ കൂടി അഭിനയിച്ച് പിന്നീട് അദ്ദേഹം തെളിയിച്ചു. വൈക്കം ഉല്ലറ ഗ്രാമത്തിൽ കൊല്ലറക്കാട് വീട്ടിൽ K. ഗോപാലപിള്ളയുടെയും ഗൗരിയമ്മയുടെയും 8 മക്കളിൽ ഇളയതായി 1946 May 15 ജനാർദ്ദനൻ ജനിച്ചത്. 30 വർഷത്തിൽ അധികമായി അഭിനയ രംഗത്തുള്ള ജനാർദ്ദനൻ P. N. മേനോൻ സംവിധാനം ചെയ്ത ഗായത്രിയിലെ മഹാദേവൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമയിൽ ശ്രദ്ധേയനായത്. വെച്ചൂർ NSS ഹൈസ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. പിന്നീട് ചങ്ങനാശ്ശേരി NSS കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേർന്നു. ആ വർഷം പരീക്ഷ എഴുതിയില്ല. തുടർന്ന് എയർഫോഴ്സിൽ ചേർന്നു. 1 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വ്യോമസേന വിട്ടു. നാട്ടിൽ തിരിച്ചെത്തി ബിസിനസ്സിൽ ശ്രദ്ധിച്ചു. അതിനിടെ പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സോഷ്യോളജി ഡിഗ്രിക്ക് ചേർന്നെങ്കിലും കോഴ്സ് പൂർത്തിയാക്കിയില്ല. പിന്നീട് ധനവച്ചപുരം NSS വേലുത്തമ്പി മെമ്മോറിയൽ കോളേജിൽ നിന്ന് BCOM പാസ്സായി. ഇവിടെ വെച്ച് ശ്രീവരാഹം ബാലകൃഷ്ണനുമായി പരിചയപ്പെടുകയും അദ്ദേഹം വഴി അടൂരുമായി അടുക്കുകയും ചെയ്തു. കുടുംബാസൂത്രണത്തെ പറ്റി നിർമ്മിച്ച പ്രതിസന്ധി എന്ന ഡോക്യുമെന്ററിയിൽ നാഷണൽ സാമ്പിൾ സർവേയിലെ ഉദ്യോഗസ്ഥനായി അഭിനയിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയത്. ചായ, മോഹം തുടങ്ങിയ ഒരുപിടി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ഗോവിന്ദൻകുട്ടി, ജോസ് പ്രകാശ്, KP ഉമർ തുടങ്ങിയ പക്കാ വില്ലന്മാർ സ്വഭാവ വേഷങ്ങളിലേക്ക് കടന്നപ്പോൾ ജനാർദ്ദനൻ സിനിമയിലെ സ്ഥിരം വില്ലനായി. ജാഗ്രത, 20-ാം നൂറ്റാണ്ട്, ആധാരം, മേലെ പറമ്പിൽ, ആൺവീട്, CID, ഉണ്ണികൃഷ്ണൻ, വാർദ്ധക്യ പുരാണം, അനിയൻ ബാവ, ചേട്ടൻ ബാവ, മാന്നാർ മത്തായി സ്പീക്കിംഗ്, നരേന്ദ്രൻ മകൻ, ജയകാന്തൻ വക തുടങ്ങി 300-ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. സിനിമയിൽ വില്ലനാണെങ്കിലും ജീവിതത്തിൽ നന്മ നിറഞ്ഞ വ്യക്തിയാണ് ജനാർദ്ദനൻ. താൻ എന്തുകൊണ്ടാണ് വിവാഹമോചിതയായ സ്ത്രീയെ കല്യാണം കഴിച്ചത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ. എന്റെ ബന്ധുവായിരുന്നു അവൾ. ചെറുപ്പം മുതൽ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. പക്ഷേ വീട്ടുകാർ അവളെ വിവാഹം ചെയ്തു തന്നില്ല. ശേഷം അവൾ വേറെ വിവാഹം കഴിച്ചു. പക്ഷേ 2 വർഷം മാത്രമേ ബന്ധം നീണ്ടുനിന്നുള്ളൂ. അവൾ വിവാഹമോചിതയായി തിരികെ വീട്ടിലെത്തി. വീട്ടിൽ വന്ന ശേഷം അതീവ ദുഃഖത്തിലായിരുന്നു. അന്ന് അവൾക്ക് ഒരു മകളുണ്ട്. അവളുടെ സങ്കടം എനിക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ അവളുടെ സമ്മതത്തോടെ അവളെ വിവാഹം ചെയ്ത് എൻ്റെ ഭാര്യയാക്കുന്നത്. ഞങ്ങൾ സന്തോഷത്തോടെയാണ് ജീവിച്ചത്. അവൾക്കൊപ്പം അധികം നാൾ ജീവിക്കുവാൻ സാധിച്ചില്ല. അവൾ മരിച്ചിട്ട് 15 വർഷം പിന്നിടുന്നു. ആ മരണം എന്നെ വല്ലാതെ തളർത്തി. ഇപ്പോഴും ആ വിഷമം ഉണ്ട്. അവളുടെ മകളും അവളിൽ എനിക്കുണ്ടായ മകളും സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് കഴിയുന്നത്. ഇനി എനിക്കുള്ള ആഗ്രഹം ആർക്കും ഭാരമാകാതെ മരിക്കണം എന്നത് മാത്രമാണെന്ന് ജനാർദ്ദനൻ പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.